ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ബിഗിനിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BA മലയാളത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കേരള പഠനം എന്ന വിഷയം സുപരിചിതമായിരിക്കുമല്ലോ. കേരള പഠനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരള പഠനം എന്ന സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റ് മലയാളം വിഷയങ്ങൾ എഴുതുന്നത് പോലെയോ ഇംഗ്ലീഷ് വിഷയങ്ങൾ എഴുതുന്നത് പോലെയോ നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് കേരള പഠനം എന്ന വിഷയത്തെ മറ്റ് വിഷയങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു അറിവില്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ വേണ്ടതുപോലെ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയില്ല. കേരള പഠനം എന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് മലയാള വിഷയങ്ങൾ എന്ന് പറയുന്നത് സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ്. കഥകളും കവിതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ഫോർത്ത് സെം വരെ പഠിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കേരള പഠനം എന്ന വിഷയത്തെ ഇവിടെ നിന്നും നമ്മൾ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം കേരള പഠനം എന്ന് പറഞ്ഞാൽ സാഹിത്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമല്ല. കേരളത്തിൻ്റെ ആചാരങ്ങൾ, കേരളത്തിലെ അവസ്ഥകൾ, കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല പല കാര്യങ്ങളും പല പല ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കേരള പഠനം. മറ്റ് വിഷയങ്ങളെപ്പോലെ നമുക്ക് സാഹിത്യത്തിൽ കഥയും കവിതയും ഒക്കെ വെച്ച് നമ്മുടെ ഭാവനയൊക്കെ വെച്ച് നമുക്ക് കുറേ എഴുതിയാൽ തന്നെ മറ്റു വിഷയങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പേർ കത്തി അടിച്ച് വയ്ക്കുന്നത് എവിടെയാണ്? അപ്പോൾ നമുക്ക് തട്ടിവിടാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് മറ്റു മലയാള വിഷയങ്ങൾ. എന്നാൽ കേരള പഠനം എന്ന വിഷയം നിങ്ങൾക്ക് അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഭാവന വെച്ച് ഒക്കെ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ല കേരള പഠനം. ഈ വിഷയം നമ്മുടെ ഹിസ്റ്ററി പോലെ ഒരു വിഷയമാണ്. അതായത് ആളുകളുടെ പേരുകൾ, വർഷങ്ങൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പഠിക്കുകയോ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യുകയോ ചെയ്യാതെയാണ് കേരള പഠനത്തിൻ്റെ എക്സാമിന് പോകുന്നത് എങ്കിൽ, ആ മലയാളത്തിൽപ്പെട്ട വിഷയമാണല്ലോ എന്ന് വെച്ച് പോവുകയാണെങ്കിൽ കേരള പഠനത്തിന് വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ കേരള പഠനത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നേടേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വരുന്നത്. ഈ വിഷയം ഒരു വലിയ വിഷയമാണ്. വലിയ വിഷയമെന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വലിയ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വിഷയമാണ് കേരള പഠനം. ഇതേപോലൊരു വിഷയം ഇനി കിട്ടണമെങ്കിൽ ഫിഫ്ത്ത് സെമ്മിൽ നമ്മൾ ഫോക്ലോർ പഠിക്കേണ്ടി വരും. അപ്പോൾ ഫോക്ലോർ ഇതിനേക്കാൾ മനോഹരമായ വിഷയമാണ്. അപ്പോൾ ഈ വിഷയം, ഈ കേരള പഠനം എന്ന വിഷയത്തെ നിങ്ങൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മലയാളത്തിൻ്റെ മറ്റ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് ഇറങ്ങി പഠിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന ഒരു വിഷയമാണ് കേരള പഠനം. മറ്റ് മലയാള വിഷയങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അതായത് ഒരു നിശ്ചിത ഉത്തരം അവയ്ക്കില്ലല്ലോ. നമ്മൾ സാഹിത്യപരമായി നമ്മൾ അവയ്ക്ക് ഉത്തരം നിർവചിക്കുകയാണല്ലോ. അതിനാൽ തന്നെ അവയ്ക്ക് മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കേരള പഠനത്തിന് മുഴുവൻ മാർക്കും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഉത്തരങ്ങൾ കൃത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക വിഷയമായതിനാൽ തന്നെ എല്ലാവരും അതിനു വേണ്ട ഗൗരവം കൊടുത്ത്, നല്ല ഗൗരവം തന്നെ കൊടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ഒരു പരീക്ഷാകാലം ആശംസിക്കുന്നു. കേരള പഠനത്തിന് എല്ലാവർക്കും മികച്ച മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കട്ടെ. താങ്ക് യു.